നമസ്കാരം. പ്രമേഹ ചികിത്സ എന്നത് നമ്മൾ എത്ര സംസാരിച്ചാലും തീരാത്ത ഒരു വിഷയമാണ്. കാരണം അത്രമാത്രം ഉണ്ട് പ്രമേഹ രോഗികളുടെ എണ്ണവും പ്രമേഹ രോഗത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും. ഭാരതം പ്രമേഹ രോഗ തലസ്ഥാനമായി മാറാതിരിക്കാൻ ആണ് നമ്മളിനി ശ്രമിക്കേണ്ടത്. കാരണം നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടും യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടും ഇതെല്ലാം വളരെ വേഗത്തിൽ നടന്നിട്ട് നമ്മുടെ ജീവിതശൈലിക്ക് പാടെ വന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ പ്രമേഹ രോഗികളുടെ എണ്ണം ദൈനംദിനം കൂടി വരികയാണ്. പ്രമേഹ രോഗ ചികിത്സയിൽ ഒരു മൂന്നോ നാലോ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് പ്രമേഹം, രക്താതി സമ്മർദ്ദം, ഹൈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ. ഇതിനപ്പുറത്തോട്ട് ക്യാൻസർ പോലും ഇപ്പോൾ ഒരു ജീവിതശൈലി രോഗമായിട്ടാണ് നമ്മൾ നിർവചിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് രോഗത്തിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു അല്ലെങ്കിൽ ഒരുപാട് ഇത്തരം നീണ്ടകാല ചികിത്സ വേണ്ട രോഗങ്ങളെക്കുറിച്ച് മിഥ്യാധാരണകൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മിഥ്യകൾ ഏത്, സത്യങ്ങൾ ഏത്, ശാസ്ത്രീയ അടിസ്ഥാനമുള്ള കാര്യങ്ങൾ ഏത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ചികിത്സകൾ, ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ ചികിത്സകൾ സക്സസ്ഫുള്ളായിട്ട് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രമേഹ രോഗത്തിനെക്കുറിച്ച് ആദ്യത്തെ ഒരു പടി എന്ന് പറഞ്ഞാൽ, ചികിത്സയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് അവബോധമുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രമേഹ രോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ആദ്യമൊന്ന് നോക്കാം. പ്രമേഹ രോഗം ഉണ്ടാകുന്നത്, ഇപ്പോൾ ടൈപ്പ് 1 പ്രമേഹം എടുക്കുകയാണെങ്കിൽ ഇൻസുലിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള അഭാവം അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഇല്ലായ്മ അല്ലെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇൻസുലിൻ ഉണ്ടാകാത്ത ഒരവസ്ഥ, ഇതാണ് ടൈപ്പ് 1 പ്രമേഹ രോഗം. എന്നാൽ ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ലിവറിൽ കൊഴുപ്പടിയുകയും ലിവറിൽ നിന്ന് ഒരുപാട് ഗ്ലൂക്കോസ് ഉൽപ്പാദനം കൂടുകയും ഈ ഗ്ലൂക്കോസ് ഉൽപ്പാദനത്തിനെ മറികടക്കാനുള്ള ഇൻസുലിൻ നമ്മുടെ അഗ്നേയ ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകാതിരിക്കുകയും ആണ് ആദ്യത്തെ പടി. ഇതിനോടൊപ്പം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം എന്നുള്ള ഒരു കാര്യവും കൂടെ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മസിൽസിൽ, നമ്മുടെ ആന്തരികമായിട്ടുള്ള കൊഴുപ്പിൽ ഒക്കെ ആണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ തുടക്കമുണ്ടാകുന്നത്. അപ്പോൾ ഇൻസുലിൻ ഉണ്ടായാൽ തന്നെയും നേരെ പ്രവർത്തിക്കാതെ വരുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യം ബീറ്റാ കോശങ്ങൾക്കുണ്ടാകുകയും അതിൻ്റെ ഭാഗമായി ബീറ്റാ കോശങ്ങൾ ക്ഷീണിച്ചു പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു ഹൈപ്പർ കാലറിക് സ്റ്റേറ്റ്, അതായത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉള്ള ഭക്ഷണം ഉള്ളിൽ ചെല്ലുന്നത് കൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് കൊണ്ടും ഈ ഗ്ലൂക്കോസിനെ ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ചയാപചയം നടത്താൻ ആവശ്യമുള്ള ഇൻസുലിൻ വേണ്ടി വരുന്നത് കൊണ്ടും ഈ ഇൻസുലിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതും പിന്നെ ഭാവിയിൽ ബീറ്റാ കോശങ്ങൾ ക്ഷീണിക്കുകയും ചെയ്യുന്നതാണ് ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ കാരണമായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ്? ഭക്ഷണത്തിൻ്റെ ആധിക്യം, വ്യായാമത്തിൻ്റെ കുറവ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ആധിക്യം എന്ന് പറയുന്നത് നമുക്കറിയാം, എന്തുമാത്രം രുചിഭേദങ്ങളിലും നിറങ്ങളിലും ഒക്കെയാണ് ഇന്ന് ഭക്ഷണം നമുക്ക് ഉപലബ്ധമായിട്ടുള്ള. കടകൾ നോക്കിയാലും നിങ്ങൾ ഈ യൂട്യൂബിലെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പല രുചികളിലും ഭക്ഷണം പാചകം ചെയ്യുക എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നുമുണ്ട്, ഒരുപാട് ഭക്ഷണത്തിൻ്റെ ഉപലബ്ധതയുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അമിതമായിട്ട് കലോറികൾ അല്ലെ, അമിതമായിട്ട് ഊർജം അടങ്ങിയ ഭക്ഷണം ഉള്ളിൽ ചെല്ലുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് പ്രമേഹത്തിൻ്റെ തുടക്കം. സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്, നിങ്ങൾ എന്തിനി പ്രമേഹത്തെ രോഗ ചികിത്സയെക്കുറിച്ച് ഇത്രമാത്രം സംസാരിക്കുന്നു, എന്തായാലും മാറ്റാൻ വയ്യാത്ത ഒരു രോഗമാണല്ലോ, അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തിനാണ് ഇത്രയും നമ്മൾ വർത്തമാനം പറയുന്നത്, നിങ്ങളുടെ രോഗ ചികിത്സാ രീതിയിൽ ഇതിന് മരുന്നുകളില്ലല്ലോ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ. സത്യം പറഞ്ഞാൽ
പ്രമേഹം റിവേർട്ട് ചെയ്യുക അല്ലെ പ്രമേഹം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചും ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതിന് നിരന്തരമായിട്ട് ഒരു ഹൈപ്പോ കാലറിക് അല്ലെങ്കിൽ ആവശ്യത്തിൽ കുറവ് ഊർജമടങ്ങിയ ഭക്ഷണം 6-8 മാസം നിരന്തരമായി ഉപയോഗിച്ചാൽ പ്രമേഹ രോഗവും ഫാറ്റി ലിവർ പോലെയുള്ള ആന്തരികമായിട്ടുള്ള കൊഴുപ്പ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടാം, പൂർണ്ണമായിട്ട് മാറാം എന്ന് തന്നെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും കുറച്ച് ഭക്ഷണം മിതമായ തോതിൽ കാലാകാലങ്ങൾ കഴിച്ചു പോവുക എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പോഴത്തെ യുഗത്തിൽ നമുക്കത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പാടെ നമ്മുടെ ഭക്ഷണശൈലി മാറ്റിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ആരോഗ്യകരമായ ഒരു ഭക്ഷണശൈലിയിലേക്ക് പോകാനുള്ള ശ്രമം എന്നുള്ളതാണ് നമുക്ക് അത്യന്താപേക്ഷിതം. അപ്പോൾ എന്താണ് ഈ ആരോഗ്യകരമായ ഭക്ഷണശൈലി? നമ്മളിപ്പോൾ ഒരു ഫുഡ് പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അന്നജവും കൊഴുപ്പും നാരുകളും പ്രോട്ടീനുകളും ഒക്കെ അടങ്ങിയ ഒരു സംഗതിയാണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുഡ് പ്ലേറ്റിൻ്റെ 75% അല്ലെ 70% ഭാഗവും അന്നജം കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അത് നമ്മുടെ ഭക്ഷണത്തിലായാലും ചോറിൻ്റെ അല്ലെ ചപ്പാത്തിയുടെ ഒക്കെ അമിത ഉപയോഗം, അതുപോലെ തന്നെ പാശ്ചാത്യ ഭക്ഷണം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ബേസിൽ ബൺ ബ്രെഡ് അത്തരം സാധനങ്ങളാണ്, അതും അമിതമായിട്ട് അന്നജം അടങ്ങുന്ന ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ അമിതമായിട്ട് അന്നജം അടങ്ങുന്ന ഭക്ഷണം ഒരു പ്രശ്നമാണ്. അതായത് പ്രമേഹ രോഗ ചികിത്സകർക്കും പ്രമേഹ രോഗമുള്ള വ്യക്തികൾക്കും പ്രമേഹം നിയന്ത്രിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമുക്ക് ഈ അന്നജം ഒരുപാടടങ്ങിയ ഭക്ഷണം ഒരു വലിയ ചലഞ്ചാണ്, വലിയ വെല്ലുവിളിയാണ് ഉണർത്തുന്നത്. അപ്പോൾ അന്നജം മിതപ്പെടുത്തുക, ഒരു 40% അന്നജം മിതപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പുറമെ നിറയെ നാരുകളും മാംസ്യം അല്ലെ പ്രോട്ടീൻസ് നല്ലോണം അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക. നാരുകൾ എന്നുള്ള സംഗതിക്ക് ഒരുപാട് ഊന്നൽ നൽകണം. ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സലാഡുകൾ അല്ലെ കൂമ്പ് പിണ്ടി ഓമയ്ക്ക ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ കറി വെച്ചോ അധികം പഴുക്കാതെയോ ഉപയോഗിക്കുമ്പോൾ നിറയെ നാരുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. പഴങ്ങളിൽ നാരുകളുണ്ട്. പക്ഷെ പ്രമേഹ രോഗം എടുക്കുകയാണെങ്കിൽ നമുക്ക് പഴങ്ങൾ ഏതൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിന് ഒരു ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. മിതമായ തോതിൽ പഴങ്ങളും ഉപയോഗിക്കണം. പക്ഷേ ഇപ്പം മാമ്പഴം ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഫ്രൂട്ടായിട്ട് പറയാൻ പറ്റില്ല. കാരണം അതിനെ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ അതിൻ്റെ ഘടകം ഉള്ളതുകൊണ്ട് നമുക്ക് ആ പഴങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരുപാട് പഴുത്തളിയാത്ത കുറച്ചും കൂടെ ഗ്ലൂക്കോസ് കുറച്ചടങ്ങിയ പഴങ്ങളാണ് നാം ഉപയോഗിക്കേണ്ടത്. ഫൈബറിൻ്റെ ഘടകത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. അതുപോലെ തന്നെ പയർ പരിപ്പ് വകകൾ മത്സ്യം മുട്ടയുടെ വെള്ളക്കരു ഇവയിലെല്ലാം നിറയെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോട്ടീൻ കൂടുതലടങ്ങിയ നാരുകൾ കൂടുതലടങ്ങിയ അന്നജം കുറഞ്ഞ മിതമായിട്ട് കൊഴുപ്പടങ്ങിയ ഒരു ആഹാരശൈലി എന്നുള്ളതാണ് പ്രമേഹ രോഗത്തിന് ഏറ്റവും പ്രധാനം. പിന്നെ അതിലും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഊർജം ഉള്ളിൽ ചെല്ലുന്ന ഊർജവും നമ്മൾ വ്യായാമം വഴി നഷ്ടപ്പെടുത്തുന്ന ഊർജവും തുലവും ഒരുപോലെ ആയിരിക്കണം. അതായത് ഒരു സന്തുലിതാവസ്ഥ നമ്മളെപ്പോഴും നിലനിർത്തണം. അതായത് ആഹാരം കഴിക്കുന്നുണ്ട് പക്ഷേ ഊർജം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഒരു വഴികളുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഊർജം കുമിഞ്ഞുകൂടി അത് ആന്തരികമായി കൊഴുപ്പിലേക്ക് മാറി അതിൽ നിന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി അല്ലെങ്കിൽ ഇൻസുലിൻ്റെ പ്രതിരോധം സൃഷ്ടിക്കപ്പെടുകയും പിന്നെ ഭാവി സമയത്ത് പ്രമേഹം ഉണ്ടാകുകയും പ്രമേഹം ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു സന്തുലിതാവസ്ഥ എന്നുള്ളതായിരിക്കണം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. മിതമായ ആഹാരം അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള വ്യായാമം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് 2-3 തരത്തിലുള്ള വ്യായാമങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം. അതായത് ഒന്ന് എയറോബിക് വ്യായാമം, നമ്മുടെ ശ്വാസഗതിയും നമ്മുടെ ഹൃദയ ഇടിപ്പും കൂടുന്ന തരത്തിലുള്ള ഒരു വ്യായാമം. അതിനോടൊപ്പം തന്നെ മസിൽസിന് സ്ട്രെച്ചിങ് ഉണ്ടാവുന്ന അല്ലെ സ്ട്രെങ്ത് കൂട്ടുന്ന വ്യായാമം. ഈ 2 തരം വ്യായാമങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 3-ാമത് ഒരു തരം വ്യായാമം നമ്മൾ പറയാറുണ്ട്,
ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന വ്യായാമം. അതിൽ യോഗ പ്രത്യേകിച്ച് ഉൾപ്പെടും, യോഗാസനങ്ങൾ ഉൾപ്പെടും. എന്താണെന്ന് വെച്ചാൽ, കാലക്രമേണ പ്രമേഹ രോഗികളിൽ ബാലൻസിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ യോഗാസനങ്ങൾ ഒരു നല്ല കാര്യമാണ്, അല്ലെ ഒരു നല്ല ശീലമാണ് എന്നും കൂടെ ഞാൻ ഇവിടെ എടുത്ത് പറയാൻ സാധിക്കുന്നു. അപ്പോൾ എല്ലാവും കൂടെ കൂട്ടി ചേർത്ത ഒരു വ്യായാമ മുറയാണെങ്കിൽ അത് നമുക്ക് പ്രമേഹ നിയന്ത്രണത്തിന് ഒരുപാട് നല്ലതായിരിക്കും, ഒരുപാട് ഗുണകരമായിരിക്കും. അപ്പോൾ മരുന്നുകളേക്കാൾ ഉപരി നമ്മൾ പ്രമേഹ ചികിത്സയിൽ ഊന്നൽ കൊടുക്കേണ്ട മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഒന്ന്, രോഗാവസ്ഥയെക്കുറിച്ചും രോഗം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഉള്ള നല്ല അവബോധമുണ്ടാകുക, ശാസ്ത്രീയമായ അവബോധമുണ്ടാകുക. രണ്ടാമത്, എന്താണ് ആരോഗ്യകരമായ ജീവിതശൈലി, അതിൽ ആഹാരശൈലിയും വ്യായാമത്തിൻ്റെ സ്ഥിരമായി ഉണ്ടാകുക. ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്. നാലാമത്, മാത്രമേ മരുന്നുകൾക്ക് പ്രാധാന്യമുള്ളൂ. അപ്പോൾ ഇതൊരു ജീവിതശൈലി രോഗമാണ്, നല്ല ഒരു ജീവിതശൈലിയിലേക്ക് മാറാൻ എല്ലാവർക്കും ഒരു പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.